എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്ത് കാണാൻ നിക്ക? വേഗം പോവാൻ നോക്കാം. കയറല്ലാരും. തിരക്കുള്ളവർക്ക് പോവാം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കാറ് കയറിയിരിക്കാം. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നത് കാണുന്നില്ലേ? കല്യാണ ചടങ്ങ് കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെ പ്രധാനമാണ് യാത്രയപ്പം. അതൊക്കെ ഒളിച്ചോടിപ്പി രജിസ്റ്റർ കല്യാണം നടത്തിയവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോകുന്നവർ പോട്ടെ പാർവതി, ആൾക്കൂട്ടത്തിലല്ല കാര്യം, ആത്മാർത്ഥതയില്ല. മക്കളെ, അച്ഛനോട് അമ്മയോട് പറഞ്ഞിട്ട് വാ. മക്കളെ, ഇവരുടെ അനുഗ്രഹം വന്ന് അവിടെ 3 മണിക്ക് ചെന്ന് കയറേണ്ട മുഹൂർത്തം. മോളെ, അച്ഛാ, നീ നമ്മുടെ വീടിന്റെ വിളക്ക. എന്റെ മാനം കാത്തത് നീയാ. നീ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അച്ഛനും നീ ഭൂമിയിൽ പോലും ഉണ്ടാവില്ലായിരുന്നു. നീ എന്റെ മോളായിപ്പോയി. തന്നെയല്ല, ജീവിച്ചിരിക്കുന്ന വെറും മനുഷ്യരുടെ ഫോട്ടോ വെച്ച് പൂജിക്കരുത്. അല്ലെങ്കിൽ അച്ഛൻ എന്റെ പൊന്നുമോളെ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചേനെ. അച്ഛാ, എല്ലാരും കാണുന്നുണ്ട്. കാണട്ടെ, അച്ഛൻ സത്യമല്ലേ മോളെ പറഞ്ഞത്? നീ ഇപ്പ എന്റെ മോളല്ല, ദൈവമാ. മനുഷ്യാവതാരം പൂണ്ട ദൈവം. ഒന്നും മനഃപൂർവം ചെയ്തതല്ല, വിധി ഇതായിരുന്നു എന്ന് വിശ്വസിക്കുക. നിത്യ മോന് വിവാഹം കഴിച്ചു തരാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്റെ മോളാ. അവൾ കടന്നു കളഞ്ഞു എന്നറിഞ്ഞിട്ടും അന്വേഷിച്ചു പോയവളാ എന്റെ മോള്. പണത്തിന് മാത്രമേ എന്റെ കുട്ടികൾക്ക് കുറവുള്ളൂ. നല്ല ശീലങ്ങൾ മാത്രം പറഞ്ഞുകൊടുത്ത് വളർത്തിയതാ ഞാനും പാറും അവരെ. പഠിപ്പുണ്ട്, സ്നേഹിക്കാൻ മനസ്സുണ്ട്. പാവോ എന്റെ കുട്ടി, പൊന്നുപോലെ നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അതിനുള്ള യോഗ്യതയോ അർഹതയോ ഒന്നും എനിക്കില്ല. പക്ഷേ നോവിക്കല്ലേ മോനെ അവളെ. അവളിനി അഥവാ എന്തെങ്കിലും കുറുമ്പ് കാട്ടിയാ തന്നെ ഞങ്ങളെ ഓർത്ത് എന്റെ മോനത് ക്ഷമിക്കണം. ശരിയാവും, യതീന്ദ്രം വിഷമിക്കരുത്. ഓർക്കപ്പുറത്തുണ്ടായ സംഭവങ്ങളുടെ ഷോക്കിലാ കുട്ടികൾ. അവർ റിയലൈസ് ചെയ്ത് വരാൻ കുറെ സമയമെടുക്കും. അതുവരെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. വിളിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ട് സാർ. സാറല്ല, രാജൻ, രാജശേഖരൻ.
പോട്ടെ. പാർവതി, എന്തോ? ഒന്നല്ല, രണ്ട് പെൺമക്കളെ ഒന്നിച്ച് പറഞ്ഞയക്കുന്നതിൻ്റെ ഒരു അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? യതീന്ദ്രൻ പറഞ്ഞതുപോലെ വിധി. ആ വിധി കൽപ്പിച്ച ദൈവം തുടർന്നും എന്തെങ്കിലുമൊക്കെ കരുതി വച്ചിട്ടുണ്ടാവും. എല്ലാം മംഗളായിട്ട് കലാശിക്കും. പ്രാർത്ഥിക്കൂ. അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇറങ്ങട്ടെ അച്ഛാ, പോയിട്ട് വാ മോനെ. ശരി, ഞങ്ങൾ വരാം. സപ്തതി, ചേച്ചി ബൈ. ശരി, പോയി വാ മോളെ. ഇവിടെ നിൽക്ക് മുത്തശ്ശി, ഇപ്പൊ വരാം. വാ മക്കളെ. കളപ്പരക്കിലെ മരുമക്കൾ ദൈവത്തെയും ഗുരുകാരണവന്മാരെയും മനസ്സിൽ ധ്യാനിച്ച്
വലത് കാല് വെച്ച് കയറിക്കൊള്ളു. എന്താ ശർമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നേ? സന്തോഷായില്ലേ? വേഗ അകത്തേക്ക് ചെല്ല്, ചടങ്ങുകൾ എന്താന്ന് വെച്ചാ ചെയ്. ജ്യോതി, വല്ലതും ആയ തുറന്നൊന്ന് പറഞ്ഞൂടെ ശർമ്മളെ. നിനക്ക് ഞാനെന്തു പറയാനാ, അമ്മയെല്ലാം പറയുന്നുണ്ടല്ലോ. ശരി, എന്നാ പിന്നെ ബാക്കി കൂടി ഞാൻ പറയാം. നവവധു ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തുന്നതാണ് അടുത്ത ചടങ്ങ്. ഇവിടിപ്പോ ഒന്നല്ലല്ലോ, രണ്ടെണ്ണമില്ലേ? അതെ, ആദ്യം മൂത്തവള് കൊളുത്തും. ഏത് മൂത്തവള്? ചേച്ചിയെ അനുജനും അനുജത്തിയ ചേട്ടനും അല്ലേ കിട്ടിയിരിക്കുന്നെ? നീ ചുമ്മാ ഉടക്ക് പറയാതെ ജോലി. പ്രായത്തിന്റെ മൂത്തമുറയല്ല ഇവിടുത്തെ പ്രാധാന്യം, സ്ഥാനത്തിനെയാ. മൂത്തവൻ അഭിമന്യു, അവന്റെ ഭാര്യ ആരാണോ അവൾ ആദ്യം വിളക്ക് കൊളുത്തണം. ഇതൊരു പുതിയ തുടക്ക, നിന്റെ ജീവിതത്തിൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും. മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ മോളെ. എൻ്റെ ഭഗവാനെ, എല്ലാം നീ കാണുന്നുണ്ടല്ലോ. ഗതികേടുകൊണ്ട് ഞാൻ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. എൻ്റെ ചേച്ചിയുടെ വിവാഹം നടത്താൻ ഇതല്ലാതെ വേറെ മാർഗം എനിക്കില്ലായിരുന്നു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഈ പാവത്തെ ഈ നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വന്നില്ല. അതാ ഞാൻ സ്വയം കുരുതിയായത്. എല്ലാ ദുഃഖങ്ങളും എനിക്ക് തരണേ ഭഗവാനെ. എൻ്റെ ചേച്ചിയെ ഒരല്ലലും ഇല്ലാതെ ജീവിക്കാൻ അനുവദിക്കണേ. ഇനി സപ്തതി വിളക്ക് വയ്ക്കേ. സപ്തതി മോളെ, സപ്തതി കത്തിക്ക്, കത്തിക്ക്. എനിക്ക് വേണ്ടി എൻ്റെ സംയുക്ത ജീവിതം ഹോമിച്ചത് അവളെ ഞാൻ ഈ കൈകളിൽ ഏൽപ്പിക്കുക ഭഗവാനെ. അവൾക്കൊരു ദുഃഖവും വരുത്തരുത്. സർവസങ്കടങ്ങളും എനിക്ക് സമ്മാനിച്ച് എൻ്റെ അനിയത്തിയെ രക്ഷിക്കണേ. നിന്റെ കരച്ചിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളടി,
കണ്ടില്ലേ മക്കളെ, നിങ്ങൾ കൊളുത്തിയ തിരികൾ തെളിഞ്ഞു കത്തുന്നുണ്ട്. ശുഭലക്ഷണം. അരഹരോ അരഹര. അല്ല അബിക്കുട്ടൻ എവിടെ? ഏട്ടൻ അകത്തേക്ക് പോയി. അച്ഛമ്മേ അകത്ത് പോയോ? ഇവിടെ കൂട്ടാതെയോ? നിക്ക്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്താ മക്കളെ ഇങ്ങനെ നിക്കുന്നേ? നിങ്ങൾ ഇരിക്കേ, അബി ഇപ്പ വരും. അവ ചിലപ്പം ഫ്രഷ് ആവാനോ മറ്റോ പോയതായിരിക്കും. ഇരിക്കെ സപ്തതി. സംയുക്ത, സോറി, ഏടത്തിമ്മേ ഇരിക്കെ ഇരിക്കുന്നേ. അബിക്കുട്ട, നീ ഇവിടെ വന്നിരിക്കുക. ചടങ്ങ് കഴിഞ്ഞിട്ടില്ല, വേഗം അപ്പുറത്തേക്ക് വാ. എന്ത് ചടങ്ങ്? ഇതൊക്കെ തന്നെ ധാരാളം. അങ്ങനെ പറഞ്ഞാ പറ്റുമോ മോനെ? ഇതൊക്കെ നമ്മുടെ മാമൂലുകളല്ലേ, എല്ലാം വിധിയാവണ്ണം ചെയ്യണം. എന്താന്ന് വെച്ചാ ഇന്നത്തോടെ തീർത്തോളണം. എനിക്ക് നാളെ തൊട്ട് ഓഫീസിൽ പോകാനുള്ളതാ. നാളെ മുതലോ? നീ എന്താ അബിക്കുട്ട തമാശ പറയാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. നിശ്ചയായും ഒരു 10 ദിവസമെങ്കിലും ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കണം. എന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ? ഉണ്ട്. നിയമമല്ല, നാട്ടുമര്യാദ. എന്റെ അബിക്കുട്ട, നീ ഈ സ്ത്രീ വിരോധമൊക്കെ മാറ്റിവെക്കണമെന്ന് കേട്ടപ്പോ അച്ഛമ്മ എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ? നീ വിചാരിക്കുന്ന പോലെ പെണ്ണെന്ന് പറഞ്ഞ അത്ര മോശം വസ്തുവൊന്നല്ല. സാക്ഷാൽ അന്നപൂർണേശ്വരിയ. അവൾ പുഞ്ചിരിച്ചാൽ സ്വർഗവും അവൾ കരഞ്ഞ നരകവും ജനിക്കും, അറിയോ? പിന്നെ ഞാൻ ഇത്രയും കാലം നിന്നെ തിരുത്താൻ വരാതിരുന്നത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ മോനെ. നീ പിടിച്ച മോയലിന് 10 കൊമ്പ് വീതണ്ടെന്ന് അച്ഛമ്മ സ്ഥാപിക്കും. പക്ഷെ ഇപ്പോ നീ ഈ കാണിക്കുന്നത് അതിക്രമ. ഒരു പെണ്ണിന്റെ ജീവിത ദൈവം നിന്റെ കൈക്കുമ്പിൽ വെച്ചു തന്നത്. അവിടെ സ്വർഗം തീർക്കേണ്ടടാ മോനെ. മഹാലക്ഷ്മിയാ മോനെ അവള്, മഹാലക്ഷ്മി. അവൾക്കാ നിന്നെ വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ കൃത്യസമയത്ത് ദൈവം എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്, എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. അച്ഛമ്മ വെറുതെ? അച്ഛമ്മ വെറുമാക്ക് പറയില്ല മോനെ. നീ ഇങ്ങ് വന്നേ, ആ കൊച്ചിനോട് 4 നല്ല വാക്ക് പറയേ. ഓർക്കാപ്പുറത്ത് അതൊക്കെ സംഭവിച്ചപ്പോ അവളെ ആകെ പേടിച്ചിരിക്കുക. പതിയെ പതിയെ നീ വേണം അവളെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ. പെണ്ണും മണ്ണും ആണത്തും നോക്കുന്നത് പോലെയാടാ. നീ ഇങ്ങ് വന്നേ, വാ. അച്ഛമ്മ ചെല്ലു, ഞാൻ വന്നോളാം, എനിക്ക് ഇത്തിരി പണിയുണ്ട്. അതൊക്കെ പിന്നെ, ആദ്യം നീ വന്ന് ആ പാലും പഴം ഒക്കെ കഴിക്കും. പാലും പഴം എനിക്കങ്ങ് വേണ്ട. എന്റെ അബിക്കുട്ട, ഇത് വിശപ്പ് മാറ്റാനുള്ളതല്ല ചടങ്ങാ. നീ എഴുന്നേറ്റ് വന്നേ. അച്ഛമ്മ പ്ലീസ്. നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വാടാ കുട്ട, നടക്ക്. ഇനി ചടങ്ങ് വേഗം നടത്താം. നിക്കടാ, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതടാ. പിന്നെ പാലും പഴവും കേടായി പോയ ചെറിയ സമാധാനം പറയോ ഹർഷ? അവൻ പറഞ്ഞ സത്യല്ലേ ഷർമ്മളെ? വെച്ച് വൈകിപ്പിച്ച എന്ത് കേടാവും. ചടങ്ങ് നടക്കട്ടെ.
പാലെടുത്ത് പാടി പാടി കുടിക്കുന്നു. ഇരിക്കൂ. ചർമ്മലേ, ആ പാലെടുത്ത് കൊടുക്കുക.